ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റർ മെക്ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഇന്ന് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് വലിയ സംഭവമൊന്നുമില്ല, മെക്കാനിക്കൽ വർക്കൊന്നുമല്ല, ഒരു എ സിയുടെ കുറച്ച് കാര്യങ്ങളാണ്. എ സിയുടെ സ്വിച്ചുകളെ കുറിച്ചാണ്. എ സിയുടെ ഓൺ ഓഫ് സ്വിച്ച് നിങ്ങൾക്ക് അറിയാം, ഇത് ഇതാണ്. പിന്നെ ബ്ലോവർ സ്വിച്ച്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ആ സ്പീഡ് വരുന്ന സ്വിച്ച്. പിന്നെ ഇവിടെയും ഒരു പുള്ളയർ പുള്ളി പുഷ് സ്വിച്ച് ഉണ്ട്. അതായത് ഇതുമ്പോൾ നിങ്ങൾ കണ്ടോളെ, ഒരു മിനിറ്റ് ശ്രദ്ധിച്ച് നോക്കി അറിഞ്ഞാൽ അറിയാം. പുഷ് പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്, അതായത് പുറത്തു നിന്നുള്ള എയർ. അതായത് ഇവിടെ തന്നെ കാണുന്നുണ്ട്, എ സി വർക്ക് ചെയ്യുമ്പോൾ എ സിയുടെ ഫാൻ പുറത്തു നിന്നുള്ള എയർ വലിച്ചിട്ടാണ് തണുപ്പിച്ചിട്ട് തണുത്ത മറ്റേ കണ്ടൻസറുമ്പോൾ പോയി തട്ടി തണുപ്പിച്ച് നമ്മുടെ മുഖത്തേക്ക് വിടുന്നത്. പുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് നേരെ പുറത്തു നിന്ന് എടുക്കുന്ന എയറിനെ ക്ലോസ് ചെയ്യും, അകത്തുള്ള എയറിനെ വരും. അകത്തുള്ള എയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു തണുവുള്ള ഒരു അവസ്ഥയാണ് വെച്ചാൽ കുറച്ചും കൂടി തണുവ് കിട്ടും എന്നാണ് എൻ്റെ ഒരു തോന്നല്. ഉള്ളിൽ നല്ല കൂളുള്ള സമയത്ത് ആ കൂളുള്ള എയർ തന്നെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി തണുവ് കിട്ടും. പക്ഷേ കുറച്ചും കൂടി ഫ്രഷ് എയർ കിട്ടണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഷ് ചെയ്ത് വിടണം, പുറത്തുനിന്നുള്ള എയർ തന്നെ വരണം. അപ്പോൾ അങ്ങനെ ഒരു പുഷ് പുൾ സ്വിച്ച് ഉണ്ട്. പിന്നെ നിലവിൽ ഇതേ ഇവിടെ എ സിയുടെ കാറ്റ് എങ്ങോട്ട് വേണം എന്ന് നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു സെറ്റപ്പാണിത്. ഈ സെറ്റപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്കും കാറ്റ് വരും, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് മിൽക്കും. അത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഈ വിൻഡ് സീസണിലും അല്ലാന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോഴൊക്കെയാണ് ഗ്ലാസ്സിലേക്കും മുഖത്തേക്കും ഒരുമിച്ച് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ മുഖത്തേക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് മുഖത്തേക്കും കാലുമിലേക്കും കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് കാലുമിലേക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് ഇതിനുള്ളത്. പിന്നെ അതെ കാലുമിലേക്കും അതുപോലെ തന്നെ ഏറ്റവും ഗ്ലാസ് മിൽക്കും കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ വരണത് നേരെ ഗ്ലാസ് മിൽക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഗ്ലാസ് ഭയങ്കരമായിട്ട് മഞ്ഞ് പിടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ കാണാൻ പറ്റില്ല, ആ സമയത്താണ് നമ്മളത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ അടുത്ത് വരുന്ന സ്വിച്ചാണ് ഹോട്ട് ആൻഡ് കൂൾ സ്വിച്ച്. ഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് ആൻഡ് കൂൾ സ്വിച്ച് മാരുതി 800 നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന നോർമൽ ഫോർ സ്പീഡ് വണ്ടികൾക്ക് ഹോട്ട് ആൻഡ് കൂൾ സ്വിച്ചിൻ്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കില്ല. കാരണം അതിൽ കൂള് മാത്രമേ നടക്കുള്ളൂ. കൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇടുന്ന പരിപാടിയാണ്, ഹോട്ട് എന്ന് പറഞ്ഞാൽ ഈ റെഡിലേക്ക് ഇടുന്ന പരിപാടിയാണ്. കാരണം അതിൽ കൂള് മാത്രം നടക്കുള്ളൂ എന്ന് പറയാൻ കാരണം അതിൽ ഹോട്ടിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടില്ല. അതായത് മാരുതി 800 ഫോർ സ്പീഡ് വണ്ടികളിൽ ഹോട്ട് പ്രൊവിഷൻ ഇവിടെയുള്ള വണ്ടികളിൽ കൊടുത്തിട്ടില്ല. കാരണം വേറൊന്നല്ല, ഈ പറഞ്ഞ മാതിരി നമ്മുടെ അവിടെ വളരെ തണുവ്, എന്താ പറയുക, ഭയങ്കര തണുവുള്ളൊരു സമയം വരുന്നില്ല. അപ്പോൾ അതൊന്ന്. പിന്നെ ഈ മൂന്നാറ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം. അപ്പോൾ കോസ്റ്റ് മിക്കവാറും ചിലപ്പോൾ കോസ്റ്റ് കുറയ്ക്കാനാവാം. ഈ ഹോട്ട് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, കൂൾ സിസ്റ്റം ഓൾറെഡി വർക്ക് ചെയ്യണത് എ സി ഓൺ ആക്കുമ്പോൾ കംപ്രസർ പിടിക്കുന്ന അങ്ങനത്തെ സെറ്റപ്പിൽ. ഈ ഹോട്ട് സിസ്റ്റം വർക്ക് ചെയ്യണത് ഇതിന് ടെൻഷൻ എങ്ങനെയാണ് വെച്ചാൽ, അവിടെ ഫൈവ് സ്പീഡ് 800 മറ്റു വണ്ടികളിലൊക്കെ ഉണ്ട്. അതായത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ്റെ കൂളൻ്റ് ഓൾറെഡി ചൂടാവും. ആ കൂളൻ്റിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ടിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ഹീറ്റർ സിസ്റ്റം കൊടുത്തിരിക്കുകയാണ്. ആ പൈപ്പ് കൂടെ വരുന്ന വെള്ളം ചൂടായി കഴിഞ്ഞ് എന്താ ഉണ്ടാവുക, അത് പോകുന്ന വഴിയും ചൂടാവും, അലുമിനിയം കോറ് ചൂടാവും. ആ അലുമിനിയം കോറിലേക്ക് എയർ അടിച്ചിട്ട് പിന്നെ ആ എയർ നമ്മുടെ നേരത്തേക്ക് തട്ടി എന്താ ഉണ്ടാവുക, ആ എയറും ഓൾറെഡി ചൂടാവും. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റമാണ് ഈ പറഞ്ഞ സിസ്റ്റം. അത് നമ്മുടെ ഈ വണ്ടികളിൽ നിലവിൽ ഇല്ല, ഫൈവ് സ്പീഡ് വണ്ടികളിലുണ്ട്. അപ്പോൾ അതിന് വേറെ വരുന്ന ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിൽ വരുന്ന ഈ ഹീറ്റർ മറ്റേ തുരുമ്പ് പിടിച്ച് ഓട്ടയാവും. വെള്ളം ഒഴിക്കാൻ വേണ്ടിയുള്ളതാണ് കൂടുതലും കാണാറ്, അലുമിനിയം ആണ് സാധനം. അപ്പോൾ അത് തുരുമ്പ് പിടിച്ച് ഓട്ടയായി കഴിഞ്ഞു വെച്ചാൽ ഇതുകൂടെ ലീക്ക് വരും. ലീക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ആരും അത് മാറ്റാൻ നിൽക്കണില്ല. നേരെ ഫ്രണ്ടിൽ വരുന്ന ഈലിക്ക് വരുന്ന രണ്ട് പൈപ്പ്, ഒന്ന് ഇൻലെറ്റ്, ഒന്ന് ഔട്ട്ലെറ്റ്. അപ്പോൾ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഊരിയിട്ട് രണ്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്തിടും ആ എൻജിൻ റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ ജോയിൻ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല, നേരെ അവിടെ അതുകൂടെ അങ്ങോട്ട് സപ്ലൈ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് എ സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. കുറേ കാലമായി ഒരു വീഡിയോ ഇട്ടിട്ട് വർക്കുകൾ വരുന്നത് നിലവിൽ ചെയ്ത വർക്കുകളാണ് ഒന്ന് രണ്ട്, പിന്നെ പവർ സ്റ്റേറിംഗ് ഫിറ്റിംഗ് ആണ്, അതും ചെയ്ത വർക്കുകളാണ്. ഇട്ട വീഡിയോ തന്നെ ഇട്ടിട്ട് വെറുപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത്. പുതിയ വർക്കുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇടും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്.